വിദ്യാഭ്യാസ മേഖല അതിവേഗതയിൽ വർഗീയവൽക്കരിക്കപ്പെട്ടു എന്ന് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എ വിജയരാഘവൻ കെ എസ് ടി എ പൊതുസമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമ്മേളനം ഇന്ന് സമാപിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ അതിവേഗം വർഗീയവൽക്കരണം നടപ്പിലാക്കി ഒരു മതത്തെ മറ്റു മതസ്ഥരെ നിർബന്ധപൂർവ്വം പഠിപ്പിക്കുന്ന സിലബസിന് രൂപം നൽകിയാണ് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിച്ചതെന്നും എ വിജയരാഘവൻ കെ എസ് ടി എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. വളരെ അപകടകരമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തിന്റെയും നടത്തിപ്പിന്റെയും പ്രശ്നമാണെങ്കിൽ വിദ്യാഭ്യാസ ഉള്ളടക്കവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള മതവൽക്കരണമാണ് അവർ ലക്ഷ്യമിടുന്നത്. പരിഷ്കൃത സമൂഹത്തിന്റെ ആവശ്യമാണ് കേരളയിൽ. യു പി യിൽ തോറ്റ ക്ഷീണം കോൺഗ്രസ് തീർക്കുന്നത് കല്ലുപറിച്ചിട്ട്. കല്ലുപറിക്കലാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പ്രധാന പണി. കേരളയിൽ സമരം നടത്തുന്നത് കോൺഗ്രസ് ആണ്, കേരളത്തിലെ ജനങ്ങളല്ലെന്നും എ വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. പ്രാഥമിക സൗകര്യങ്ങളുടെ അഭാവം നമ്മളെ പുറകോട്ട് വലിക്കില്ലേ? അത് മനസ്സിലാക്കാനുള്ള പ്രാഥമിക ബുദ്ധി ഇവർക്കില്ലേ? രാവിലെ ഇറങ്ങുക, കല്ലുപറിക്കുക, ഇതെന്താ ഒരു രോഗം, പുതിയ രോഗം, പല്ല് പറിക്കാന്ന് കേട്ടിട്ടുണ്ട്, കല്ല് പറിക്കുക എന്നുള്ള രോഗം ഉണ്ടോ? യു പിയിൽ തോറ്റ ക്ഷീണം കേരളത്തിലെ കോൺഗ്രസ് തീർക്കുന്നത് മറ്റേ സർവേ കല്ല് പറിച്ചിട്ടാ. വസ്ത്രം ഉടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ജനലിനരികിൽ ഒരാൾ ഉണ്ടെന്ന് പേടിക്കേണ്ട ഗതികെട്ട കാലമാണിതെന്നും വിജയരാഘവൻ പറഞ്ഞു. എന്നാൽ ആ സംഘപരിവാർ ഭീഷണി കേരളത്തിൽ വില പോവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കെ എസ് ടി എ മാറിയെന്ന് എൻ ജി യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റും കെ എസ് എഫ് ഇ ചെയർമാനുമായ കെ വരദരാജനും പറഞ്ഞു. കൈരളി ന്യൂസ്, കൊല്ലം.